കാര്യം പറയട്ടെ, അവൾ ആരെയാണ് പ്രണയിച്ചതെന്നറിയോ? ഞാനത് പറയട്ടെ. പറയൂ. അത് വേറെ ആരെയല്ല, അവളുടെ അച്ഛൻ ആദിത്യ തന്നെ. എന്താ പറഞ്ഞേ? നിങ്ങളിപ്പോൾ എന്താണ് പറഞ്ഞോണ്ടിരിക്കുന്നത്? നന്നായിട്ട് ആലോചിച്ചാണോ പറയുന്നത്? ഞാൻ ശരിക്കും ആലോചിച്ചു തന്നെയാ പറയുന്നത്. അതായത്, ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് ആലോചിക്കാൻ തുടങ്ങിയത് മുതൽ അവൾ ഈ കാര്യത്തെ തീരെ മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല, അവളൊന്നും അംഗീകരിച്ചില്ല. താമസിയാതെ അവള് ഒരു സൈക്കോ ആയിരുന്നു. ശരി, അപ്പോൾ ഒരു കാര്യം കൂടി പറയൂ. ആദിത്യക്ക് ഇതിനെക്കുറിച്ചെല്ലാം അറിയാമോ? അയാൾക്കും അറിയാം, പക്ഷെ അയാളത് വിശ്വസിച്ചില്ല. ഒരു ദിവസം ബെർണാളി, അതായത് അവളുടെ അച്ഛനും അമ്മയും ഒരുമിച്ചുള്ള ഒരു നിമിഷം അവളെ കണ്ടതിന് ശേഷം അവൾക്കൊരുതരം ഭ്രാന്തി. അതേ ദിവസം തന്നെ അയാളുടെ മകളെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കണ്ടപ്പോ ആദിത്യ അവളിൽ നിന്ന് അകലാൻ തുടങ്ങി. ഓ മൈ ഗോഡ്, എന്റെ കരിയറിൽ ഇതുപോലത്തെ ഒരു ക്രിട്ടിക്കൽ കേസ് ഇപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത്. ശരി, സാരമില്ല, ഇറ്റ്സ് ഓക്കെ. ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. താങ്ക് യു ഡോക്ടർ, താങ്ക് യു വെരി മച്ച്. രജിത് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അയാൾക്കും ബെർണാളയ്ക്കും നടുവിൽ വലിയൊരു ഗ്യാപ്പുണ്ട്. അവൾ ഷോളിനെ അംഗീകരിക്കാൻ തയ്യാറല്ല. അവൾ തൻ്റെ കാമുകനായിട്ട് ആദിത്യയാണ് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ മരണശേഷം അവൾ മാനസികമായി തകർന്നുപോയി. അവൾക്ക് അച്ഛനോടുള്ള ഒരു ക്രഷ്, അവളുടെ മാതാപിതാക്കളുടെ സ്നേഹം, പിന്നെ രണ്ട് ദിവസത്തിനുള്ളിൽ അച്ഛൻ കാർ ആക്സിഡന്റിൽ മരിച്ചത്, ഇത് വളരെ കോംപ്ലിക്കേറ്റഡായ കേസാണ്. പക്ഷേ അയാൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ബർണാളിക്ക് രജത് കാരണവും ആപത്ത് സംഭവിക്കും. ആദിത്യയുടെ മരണം വളരെ അവിശ്വസനീയമായ ഒന്നാണ്. വീണ്ടും അവളെ കണ്ട് എനിക്ക് പല ചോദ്യങ്ങളും ചോദിക്കേണ്ടതുണ്ട്. അതിനു മുൻപ് അസ്റ്റനെ വിളിച്ച് അവളെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. ശ്രദ്ധിച്ച് കേൾക്കണം. ബർണാളിയുടെ കേസ് ഹിസ്റ്ററി വായിച്ചതിന് ശേഷം പ്രസന്റ് സിറ്റുവേഷൻ നോക്കുമ്പോൾ ഞാൻ എന്ത് തീരുമാനത്തിലെത്തിയെന്ന് വെച്ചാ, ഉടനെ അവളെ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞയക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം എന്റെ ട്രീറ്റ്മെന്റ് ഫെയിൽ ആയിരിക്കുകയാണ്.
ഇപ്പോൾ അവളെ നമ്മൾ നോർമൽ ആക്കിയാലും അവള് നിങ്ങൾക്കും നിങ്ങളുടെ ഭാര്യയ്ക്കും മാത്രമല്ല, അവള് മറ്റുള്ളവർക്കും വലിയൊരു ആപത്തായിട്ട് മാറും. എനിക്കിനിയും വിശ്വാസമുണ്ട്. പക്ഷേ എന്നാലും നിങ്ങൾ എനിക്കൊരു സഹായം ചെയ്യണം. എത്ര നേരത്തെ പറ്റുമോ അത്രയും വേഗം വന്ന് എന്നെ വന്നൊന്ന് കാണണം. മറ്റുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് സംസാരിക്കാം. ബർണാലിയെ കാണേണ്ടത് ഇപ്പോൾ വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. വെരി ഇമ്പോർട്ടൻറ്റ്. Coming, doctor? Yes. Come in. Actually, നിങ്ങളുടെ അസിസ്റ്റന്റിന്റെ വീട്ടിൽ നിന്ന് കോൾ വന്നോണ്ട് പോയി. ഞാൻ ഒറ്റയ്ക്കിരുന്ന് ശരിക്കും ബോറടിച്ചു. അതാ ഇങ്ങോട്ട് വന്നേ. ഓ, ഐ സീ. നല്ല കാര്യമാണ്. ശരി, ഇരിക്കൂ. ഡോക്ടർ? ഐ മീൻ സുദേവ്, ഇതിനു മുമ്പ് ഒരു പെണ്ണിന്റെ കണ്ണിലേക്ക് നോക്കിയിട്ടുണ്ടോ? ഇല്ല, അതായത് എനിക്ക് അങ്ങനത്തെ സന്ദർഭം ഇതുവരെ കിട്ടിയിട്ടില്ല. സന്ദർഭം കിട്ടിയെന്ന് വരില്ല, നമ്മൾ വേണോ അത് ഉണ്ടാക്കിയെടുക്കാൻ. അതെന്താണെന്ന് വെച്ചാ, ഞാൻ സ്നേഹിച്ച ആളിന്റെ പേരറിയാൻ ആഗ്രഹമില്ല. അപ്പൊ കേട്ടോളൂ, അവന്റെ പേര് ആദിത്യ. അന്ന് ഞാൻ അവന്റെ കാറിന്റെ ബ്രേക്ക് അടിച്ചു വിട്ടത്. അവര് രണ്ടുപേരും ചാവുമെന്നാ ഞാൻ കരുതിയത്. പക്ഷേ ആ വൃത്തികെട്ടവൻ രക്ഷപ്പെട്ടു. ഒരു ഫ്രോഡ്. എന്റെ ആദിത്യം മരിച്ചുപോയി. മറ്റവൻ എങ്ങനെയോ രക്ഷപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ നീ തന്നെ നിന്റെ അച്ഛനെ? അച്ഛനോ? ദാ നോക്ക് മിസ്റ്റർ, പ്രേമത്തിന് ബന്ധങ്ങളില്ല, അതിനാവശ്യം ഫീലിംഗ് ആണ്, പിന്നെ സ്നേഹവും വേണം. അന്ന് അവൻ ആവശ്യമില്ലാതെ ചത്തുപോയി. അതിന് കാരണം ആ പരദേശിയുടെ കൂടെ അവൻ ഒന്നിച്ച് ബെഡിലിരുന്നോണ്ടാ. അവള് കാരണം അവൻ ചത്തത്. പക്ഷെ ഇപ്പൊ എന്ത് പറ്റി? അവളുടെ ബോയ് ഫ്രണ്ടിന്റെ കൂടെ അവൾ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുക. നിങ്ങൾ എന്നെ സഹായിക്കുന്നു, അതിന്റെ ആവശ്യം ഉണ്ടാവില്ല.
ഡോക്ടർ, ഡോക്ടർ, ഹേയ് ഡോക്ടർ. ഹേയ് ഡോക്ടർ, 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 ഹ്ഹ്